മലപ്പുറം തേഞ്ഞിപ്പലം ബട്സ് പുനരധിവാസ കേന്ദ്രത്തിൽ ഭിന്നശേഷിക്കാരിക്ക് പ്രവേശനം വിലക്കിയ തീരുമാനം തേഞ്ഞിപ്പലം പഞ്ചായത്ത് പിൻവലിച്ചു. റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് നടപടി. പഞ്ചായത്ത് അധികൃതർ കുടുംബവുമായി ചർച്ച നടത്തി. റഫീനയ്ക്ക് ഇനി മുതൽ ക്ലാസ്സിൽ ഹാജരാകാം. പ്രവേശന വിലക്ക് പിൻവലിച്ചതിൽ സന്തോഷമെന്ന് മാതാവ് സഫിയ. ചാനലിന്റെ ഇടപെടലിലൂടെ നീതി ലഭിച്ചു എന്നും പ്രവേശനം ലഭിക്കുന്നതോടെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മാതാവ് പറഞ്ഞു. റിപ്പോർട്ടർ ബിഗ് ഇമ്പാക്ട്. അപ്പോൾ ഈ ചാനലൊക്കെ ഇടപെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ടീച്ചറോട് ചോദിച്ചു ഞാൻ പാചകം എന്താ ഇടാത്തതെന്ന്. അത് പഞ്ചായത്തു നിന്ന് റിപ്പോർട്ട് വന്നാൽ ഞാൻ ഉടനെ ഇടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓലൊരു സന്തോഷം തന്നെയാണ്. മോളിപ്പോൾ നല്ല ഹാപ്പി. നീതി ലഭിച്ചു അല്ലേ? ആ, നീതി ലഭിച്ചു. അതുകൊണ്ട് എന്തായാലും ഇനി പഴയ അഡ്മിഷനിൽ തന്നെ നിലനിർത്തുമെന്ന് പറയുമ്പോൾ ഇനി ലഭിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ തന്നെ വീണ്ടും ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ആ, പ്രതീക്ഷയുണ്ട്. ഓല് പറഞ്ഞു അത് അനുഭവിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. വിശദാംശങ്ങൾ മലപ്പുറത്ത് നിന്ന് മുബഷീർ പി അക്ബർ നൽകും. മുബഷീർ, ആദ്യം അഭിനന്ദനങ്ങൾ. ഒരു മാനുഷിക പ്രശ്നത്തിലാണ് മുബഷീറിൻ്റെ മാധ്യമ ഇടപെടൽ ഉണ്ടായത്. ഇപ്പോൾ നീതി ലഭിച്ചിരിക്കുന്നു എന്ന് ആ മാതാവ് തന്നെ പറയുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ തീരുമാനം എടുക്കുന്നതിന് ഒരു മാധ്യമ വാർത്ത വേണ്ടി വന്നത്? നികേഷ് കുമാർ, റിപ്പോർട്ടർ ടി വി ഈ ഒരു ഭിന്നശേഷിക്കാരോട് ഉണ്ടായ ഒരു ക്രൂരത സംപ്രേഷണം ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഞാൻ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 42 ദിവസമായി മലപ്പുറം തേഞ്ഞിപ്പലം സ്വദേശിയായ സഫിയ അഹമ്മദ് കുട്ടി ദമ്പതികളുടെ മകൾ റഫീനയ്ക്ക് ഇത്തരത്തിൽ തേഞ്ഞിപ്പലം ബഡ്സ് പുനരധിവാസ കേന്ദ്രത്തിൽ പ്രവേശനം ലഭിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്ന് ഈ സ്കൂൾ വരാന്തിയിൽ അവർ സമരത്തിലായിരുന്നു. ഏറെ ദയനീയ കാഴ്ചയായിരുന്നു അത്. കാരണം സ്കൂൾ വരാന്തിയിൽ ഇത്തരത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിട്ടും വിവിധ മേഖലകളിൽ സാമൂഹ്യ നീതി വകുപ്പ്, പഞ്ചായത്ത് സെക്രട്ടറി, ഭിന്നശേഷി ഡിപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ പരാതി നൽകിയിട്ടും ഇവർക്ക് അവിടെ പ്രവേശനം ലഭിക്കാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു വിവരം അറിയുന്നതും തുടർന്ന് ഈ ഒരു വാർത്ത സംപ്രേഷണം ചെയ്യുന്നതും. എന്തായാലും ഒരു വാർത്തയെ തുടർന്ന് സംസ്ഥാന തലത്തിൽ നിന്നുൾപ്പെടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം പഞ്ചായത്തിന് മേലുണ്ടാവുകയും പഞ്ചായത്ത് ആ ഒരു തീരുമാനം അടിയന്തരമായി പിൻവലിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് കടക്കുകയുമായിരുന്നു. എന്തായാലും കുടുംബവുമായി നടത്തിയൊരു ചർച്ചയ്ക്കൊടുവിലാണ് ഇപ്പോൾ സമരം കുടുംബം അവസാനിപ്പിച്ചിരിക്കുന്നത്. 2022 ജൂണിൽ അഡ്മിഷൻ എടുത്തു. പ്രകാരം തന്നെ ആ ഒരു അഡ്മിഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ റഫീനയ്ക്ക് അവിടെ പഠനം തുടരാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി ഇത്തരത്തിൽ അഹമ്മദ് കുട്ടിയെ അറിയിച്ചിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ റഫീനയെ വീണ്ടും മാതാപിതാക്കളായ അഹമ്മദ് കുട്ടിയും അതുപോലെ തന്നെ സഫിയയും വീണ്ടും ആ ഒരു കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതും തുടർന്ന് അവരുടെ സുഹൃത്തുക്കളോടൊപ്പം ഇരുത്തുന്നതും. എന്തായാലും അവിടെ ഭിന്നശേഷി കൂട്ടായ്മ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി റഫീനയെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 40 ദിവസത്തെ ഇവരുടെ പോരാട്ടം തന്നെയാണ് ഇവർ നീതി ലഭിക്കുന്നതിൽ നിർണായകമായത് എന്നുള്ള നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത്. ഇനി ഇതിൽ സംഭവിച്ച കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ കൃത്യമായും ഉദ്യോഗസ്ഥ പഞ്ചായത്ത് ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടൽ മൂലം മാത്രമാണ് ഇത്രയധികം ദിവസം ഇത് നീണ്ടുപോയത് എന്ന് നമ്മൾ കൃത്യമായി പറയേണ്ടതുണ്ട്. കാരണം ആ ഒരു വാർത്തയിൽ തന്നെ കൃത്യമായും പിതാവായ അഹമ്മദ് കുട്ടി പറയുന്നുണ്ട്, വിവരാവകാശ പ്രകാരം എന്ത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബഡ്സ് പുനരധിവാസ കേന്ദ്രത്തിലേക്ക് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു എന്നൊരു ചോദ്യവുമായി അദ്ദേഹം വിവരാവകാശ പ്രകാരം പഞ്ചായത്തിനെ സമീപിക്കുന്നു. ആ സമയത്ത് പഞ്ചായത്ത് നൽകിയ മറുപടിയിൽ ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ കൃത്യമായും പാലിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള 48 വിദ്യാർത്ഥികൾക്കും അവിടെ അഡ്മിഷൻ കൊടുത്തിരുന്നത് എന്നുള്ളതാണ്. കൂടാതെ ഈ ഒരു രേഖകളോടൊപ്പം പഞ്ചായത്ത് നൽകിയ ഈ രേഖകളിൽ 48 വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ കാർഡ് ഉണ്ടായിരുന്നു. ഇതിൽ ഇവർ പുറത്താക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന റഫീനയുടെ അഡ്മിഷൻ കാർഡും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. റഫീനയെ കൂടാതെ 16 ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ പഞ്ചായത്തിൻ്റെ സ്വന്തം തീരുമാനപ്രകാരം ഇത്തരത്തിൽ ഈ ബഡ്സ് പുനരധിവാസ കേന്ദ്രത്തിലെ പ്രവേശന വിലക്കുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് പഞ്ചായത്ത് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൃത്യമായ ഒരു ഇടപെടൽ സാമ്പത്തിക തിരിമറി ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള വിഷയത്തിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നാണ്. കാരണം സംസ്ഥാന വകുപ്പിൽ നിന്നും വലിയ രീതിയിൽ ഫണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഇത്തരം സേവനങ്ങൾക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം 12,000 രൂപ തരത്തിലുള്ള അലവൻസ്, സ്കോളർഷിപ്പ് പോലെയുള്ള സൗകര്യങ്ങൾ ഇത്തരം ആളുകൾക്ക് സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയിലാണ് ഇത്തരം കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായും 48 അഡ്മിഷൻ അവിടെ രേഖപ്പെടുത്തുകയും 17 പേരെ പഞ്ചായത്തിൻ്റെ തീരുമാനപ്രകാരം ഒഴിവാക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുമ്പോൾ ഈ 17 വ്യക്തികൾക്ക് ലഭിക്കേണ്ട തുക പഞ്ചായത്ത് കൈപ്പറ്റിയിരുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യം അവിടെയുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവരെ അഡ്മിഷനിൽ നിന്ന് പുറത്താക്കാതെയായിരുന്നു ഹാജർ രേഖപ്പെടുത്താതെ പഞ്ചായത്ത് നിലനിർത്തിയിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരാവകാശ രേഖ തെളിയിക്കുന്നതും അത് തന്നെയാണെന്നുള്ളതാണ്. അതായത് റഫീനയുൾപ്പെടെ 17 വിദ്യാർത്ഥികളുടെ പേര് അഡ്മിഷൻ ലിസ്റ്റിലുണ്ട്.
ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തിരിമറി നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായ ഒരു ഒരു അന്വേഷണം ഇനി നടക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇപ്പോഴും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ സാധിച്ചിട്ടില്ല. പഞ്ചായത്തിനെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അത് സംഭവിച്ച ചെറിയൊരു പിഴവ് മാത്രമാണ്, സാങ്കേതിക പ്രശ്നം മൂലം മാത്രമാണ് സംഭവിച്ചത്. അവർക്ക് വീണ്ടും സ്കൂളിൽ വരാം, പതിവായി ലഭിച്ചിരുന്ന ഹാജർ ലഭിക്കും, അതുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ലഭിക്കുമെന്നാണ് പഞ്ചായത്ത് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള അനാസ്ഥ പുറത്തു വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. നമ്മളെന്തായാലും ഈ ഒരു വാർത്ത വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കൃത്യമായും അത്തരത്തിൽ സാമ്പത്തിക തിരിമറി ഉൾപ്പെടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ തുടരുക ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ പ്രത്യേകം പറയുന്നു. എന്തായാലും ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായി ഇതിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. കാരണം ഒരു ഭിന്നശേഷിക്കാരിയോട് അവരുടെ കുടുംബത്തോട് ചെയ്ത കൊടും ക്രൂരത റിപ്പോർട്ടർ ടി വിയുടെ വാർത്തയെ തുടർന്ന് അധികാരികളുടെ മുമ്പിൽ നമ്മൾ എത്തിക്കുന്നു. അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു. സംസ്ഥാന തലത്തിൽ നിന്ന് വരെ ഉണ്ടായ സമ്മർദ്ദത്തെ തുടർന്ന് പഞ്ചായത്ത് തേഞ്ഞിപ്പലം പഞ്ചായത്ത് ഈ ഒരു തീരുമാനം പിൻവലിക്കുകയും ബഡ്സ് പുനരധിവാസ കേന്ദ്രത്തിന് അത്തരമൊരു നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നു. ആരും മാതാവിൻ്റെ സൗണ്ട് ബൈറ്റിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമുക്കറിയാം ഇത്തരത്തിൽ ഇനി വീണ്ടും പുനഃപ്രവേശനം ലഭിക്കുന്നതോടുകൂടി ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളും ബാക്കിയുള്ള സ്കോളർഷിപ്പുകളും ഒക്കെ തന്നെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. മാത്രമല്ല നികേഷ്, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നേരത്തെ നമ്മൾ ആ ഒരു വാർത്ത സംപ്രേഷണം ചെയ്ത സമയത്ത് ആ ഒരു മാതാവ് പറയുന്നുണ്ട്, ഇത്തരത്തിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുക്കുന്നു, തുടർന്ന് തുടർച്ചയായി ഈ ഒരു ക്ലാസ് മുറിയിലേക്ക് എത്തിയ സമയത്തൊക്കെ തന്നെ 31 വയസ്സുള്ള ഈ സഫീനയുടെ മാനസിക നിലയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ മാറ്റമുണ്ടായിരുന്നു. കുട്ടി വളരെ സന്തോഷവതിയായിരുന്നു എന്നാണ് മാതാവായ സഫിയ പറയുന്നത്. അത് വലിയ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എന്നാൽ അതിനുശേഷം, ഒരു വർഷത്തിനു ശേഷമാണ് ഇത്തരത്തിൽ ചില ആളുകളുടെ താല്പര്യം മൂലം ഉടനെ ഇവരുടെ പ്രവേശനം വിലക്കുന്നതും ഇവരെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് അവസാനിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രേഖാമൂലമുള്ള അറിയിപ്പൊന്നും തന്നെ കൊടുക്കാതെ ചില ആളുകളുടെ താല്പര്യം മൂലമാണ് ഈ ഒരു തീരുമാനം ഉണ്ടായതെന്നായിരുന്നു കുടുംബം ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ മാനുഷികതയ്ക്കെതിരായ ഒരു പ്രവർത്തനം തന്നെ ഇത്തരത്തിൽ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ട്. അത്തരം മാനസികാവസ്ഥയിലൊക്കെ തന്നെ മാറ്റം വന്ന് സുഹൃത്തുക്കളോടൊപ്പമുള്ള സമയങ്ങളിലൂടെയൊക്കെ തന്നെ വലിയ മാറ്റം ആ ഒരു പെൺകുട്ടിയിലുണ്ടായിരുന്നു. അതൊക്കെ തച്ചു തകർക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം ഈ ഒരു ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായത് കൊണ്ടാണ് ഈ 40 ദിവസം അതിദയനീയമായി ഈ ഒരു വരാന്തയിൽ അവർ ഇരിക്കേണ്ടി വന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ സംഭവം. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ നടപടി വേണമെന്നുള്ളതാണ് ഭിന്നശേഷി കൂട്ടായ്മയെ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ട റഫീനയെ അവിടെ അഭിനന്ദിക്കാനെത്തിയ ഭിന്നശേഷി കൂട്ടായ്മ ആദ്യഘട്ടം മുതൽ തന്നെ ഈ ഒരു വിഷയവുമായി രംഗത്തുണ്ട്, അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഒക്കെ തന്നെ പരാതി കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, സാധാരണക്കാർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സംഭവമായി തന്നെ ഇതിനെ നമ്മൾ അടിവരയിടേണ്ടതുണ്ട്. കാരണം കൃത്യമായി സാമൂഹ്യ നീതി വകുപ്പ്, സംസ്ഥാന ഭിന്നശേഷി ഡിപ്പാർട്ട്മെൻറ്റ്, ഭിന്നശേഷി കമ്മീഷണർ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ തന്നെ ഇതിൻ്റെ പരാതി കൊടുത്തിട്ടും ഒരു മറുപടി പോലും ലഭിക്കുകയോ അല്ലെങ്കിൽ ഒരു വിശദീകരണം പഞ്ചായത്തിനോടോ ബഡ്സ് സ്കൂൾ അധികൃതരോടോ ചോദിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം മറുഭാഗത്ത് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥിയോടൊപ്പം ബാക്കിയുള്ള 17 വിദ്യാർത്ഥികളെയും ഇത്തരത്തിൽ അഡ്മിഷനിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവർക്കൊന്നും തന്നെ ഇത്തരത്തിൽ നിയമ പോരാട്ടമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടോ അറിവോ ഇല്ലാത്തതുകൊണ്ടാവാം ഈ ഒരു പോരാട്ടമോ അല്ലെങ്കിൽ സമരരംഗത്തേക്കോ കടന്നു വരാത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മുടെ വാർത്തയെ തുടർന്ന് റഫീനയോടൊപ്പം ബാക്കിയുള്ള 17 വിദ്യാർത്ഥികളുടെ അഡ്മിഷനും അവരുടെ പുനഃപ്രവേശനവും സാധ്യമാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് ഈ തീരുമാനം പൂർണ്ണമായും പിൻവലിച്ചിരിക്കുന്നു. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വലിയ പിഴവ് സംഭവിച്ചെന്ന് അസന്നിഗ്ധമായി പഞ്ചായത്ത് തന്നെ സമ്മതിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേക നൽകിയത്. വളരെ കൃത്യമായ ഒരു ഇടപെടലാണ് റിപ്പോർട്ടർ ടി വി ഇക്കാര്യത്തിൽ നടത്തിയത്. മലപ്പുറം തേഞ്ഞിപ്പലം ബഡ്സ് പുനരധിവാസ കേന്ദ്രത്തിൽ ഭിന്നശേഷിക്കാരിക്ക് പ്രവേശനം വിലക്കിയ തീരുമാനം തേഞ്ഞിപ്പലം പഞ്ചായത്ത് പിൻവലിച്ചിരിക്കുന്നു. റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് നടപടി. മുബഷീർ പി അക്ബറാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടായിരിക്കുന്നു. പഞ്ചായത്ത് അധികൃതർ കുടുംബവുമായി ചർച്ച നടത്തിയിരിക്കുന്നു. റഫീനയ്ക്ക് ഇനി മുതൽ ക്ലാസ്സിൽ ഹാജരാകാം. പ്രവേശന വിലക്ക് പിൻവലിച്ചതിൽ സന്തോഷമെന്ന് മാതാവ് സഫിയ പറയുന്നു. രണ്ട് കാര്യങ്ങളിൽ ഫോളോ അപ്പ് ഉണ്ടാകുമെന്നാണ് മുബഷീർ പറയുന്നത്. ഒന്ന്, ഈ കുട്ടിക്കുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ. രണ്ട്, അവരോട് വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പെരുമാറില്ല എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും ഉറപ്പുവരുത്തുന്നതുവരെ ഈ വാർത്തയുടെ പിന്നിലുണ്ടാകുമെന്ന് മുബഷീർ ഉറപ്പ് നൽകുകയാണ്.